നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പോലീസ് സർവീസ് വളരെയധികം മടുപ്പുള്ളതാണ്. ഇനി ജോലി നോക്കാനായി വയ്യ, പകരം വിദേശത്ത് മറ്റൊരു ജോലി തേടാനായി പോവുകയാണ്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സർക്കാരിൽ ഒരു അപേക്ഷ നൽകിയപ്പോൾ ആ അപേക്ഷയെ തള്ളുകയാണ് ചെയ്തത്. എന്നാലിപ്പോൾ അവധി നൽകാതെ പോലീസ് ഉദ്യോഗം തന്നെ വേണ്ടെന്ന് വയ്ക്കാമെന്നാണ് ഇപ്പോൾ ഒരു വിജിലൻസ് ഡയറക്ടർ തീരുമാനിച്ചിരിക്കുന്നത്. വിജിലൻസ് ഡയറക്ടറായ ടി കെ വിനോദ്കുമാറാണ് ഇങ്ങനെ സ്വയം വിരമിച്ചിരിക്കുന്നത്. വിനോദ് കുമാർ നൽകിയ വി ആർ എസ് അപേക്ഷ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. സർവീസ് കാലാവധി ഇനിയും ബാക്കി നിൽക്കുകയാണ്. സ്വയം വിരമിക്കൽ അദ്ദേഹം പ്രഖ്യാപിച്ചത്. അമേരിക്കയിൽ പഠിപ്പിക്കാൻ വേണ്ടി പോകാനാണ് അദ്ദേഹം തൻ്റെ ജോലി വേണ്ടെന്ന് വെച്ചത്. 2025 ഓഗസ്റ്റ് വരെ സർവീസ് കാലാവധി ബാക്കി കൂടി ഉണ്ടായിരുന്നു. അമേരിക്കയിലെ നോർത്ത് കരോലിന സർവകലാശാലയിലെ പ്രൊഫസറായിട്ടാണ് ഇനി അദ്ദേഹത്തിന് നിയമനമുള്ളത്. ബാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവധി അപേക്ഷ അദ്ദേഹം നൽകിയെങ്കിൽ പോലും കേന്ദ്രസർക്കാർ അത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല, തള്ളിയിരുന്നു. അതിന് പിന്നാലെയാണ് സ്വയം വിരമിക്കൽ എന്ന തീരുമാനത്തിലേക്ക് അദ്ദേഹം കടന്നത്. ടി കെ വിനോദ്കുമാർ ഒഴിയുന്ന സാഹചര്യത്തിൽ ബെവ്കോ എം ഡി യോഗേഷ് ഗുപ്തയ്ക്ക് ഡി ജി പി ആയി സ്ഥാനക്കയറ്റവും ലഭിക്കും. 1992 IPS ഉദ്യോഗസ്ഥനായ വിനോദ്കുമാർ കണ്ണൂർ ജില്ലക്കാരനാണ്. സംസ്ഥാന ഇന്റലിജൻസ് മേധാവിയായി 6 വർഷം അദ്ദേഹം പ്രവർത്തിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വിനോദ്കുമാറിന് ഏറ്റവും അടുത്ത ബന്ധം പോലും ഉണ്ടായിരുന്നു. ബന്ധം അദ്ദേഹം കാത്തുസൂക്ഷിച്ചിരുന്നു. 30 വർഷത്തെ സേവനത്തിന് ശേഷമാണ് അദ്ദേഹം സ്വയം വിരമിക്കാൻ തയ്യാറെടുക്കുന്നത്. കഴിഞ്ഞ വർഷം ടോമിൻ തച്ചങ്കരി വിരമിച്ചതിന് പിന്നാലെയാണ് ഡി ജി പി ആയി അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം കിട്ടിയത്. നേരത്തെ ഇന്ത്യാന സർവകലാശാല സൗത്ത് ബെൻഡിൽ ക്രിമിനൽ ജസ്റ്റിസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായും വിനോദ്കുമാർ സേവനം ചെയ്തിരുന്നു. 2013 അദ്ദേഹത്തിൻ്റെ പബ്ലിക് ഇവൻസ് ആൻഡ് പോലീസ് റെസ്പോൺസ് എന്ന പുസ്തകം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് പുറത്തിറക്കിയത് മികച്ച വിൽപ്പന നേടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹം അവിടെ അധ്യാപനത്തിൽ കേന്ദ്രീകരിക്കാനും തീരുമാനിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.